ഹലോ ഡിയേഴ്സ്, അനുവാണ്. ഇന്നൊരു കിഡ്ലൻ നാടൻ ഫുഡ് സ്പോട്ടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഒരുപക്ഷെ ഞാനായിരിക്കും ഈ ഒരു വീഡിയോ ആദ്യം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. കോഴിക്കോട് വിട്ടാൽ പിന്നെ ഈ വയനാട് റൂട്ടിൽ നല്ല നാടൻ ഭക്ഷണം കിട്ടണമെങ്കിൽ ധൈര്യമായിട്ട് പറഞ്ഞുകൊടുക്കാൻ പറ്റുക. അതെ, അതാണ്, ധൈര്യമായിട്ട് പറഞ്ഞുകൊടുക്കാൻ പറ്റും. ഇവരെ സാമ്പാറൊക്കെ അടിപൊളിയല്ലേ? സ്പെഷ്യലാണ്. സത്യം, നാടൻ വറുത്തരച്ച സാമ്പാറും മീൻ പൊരിച്ചതും ആണ് കേട്ടോ ഇവിടുത്തെ പ്രധാന ഐറ്റം. ഇന്നത്തെ സ്പെഷ്യൽ എന്തായിട്ടാ? ഇന്നത്തെ സ്പെഷ്യൽ ഐക്കോറ ചെമ്പല്ലി. ഐക്കോറ ചെമ്പല്ലി, മാന്ത അല്ലേ? മീനൊക്കെ ആവശ്യത്തിനനുസരിച്ച് ഓർഡറിനനുസരിച്ച് ചൂടോടെ പൊരിച്ചു കൊടുക്കുക അല്ലേ ചെയ്യുന്നത്? ചോറൊക്കെ ഇതാ വേവിച്ച് വെച്ചിട്ടുണ്ട്. മീൻ പൊരിക്കാനുള്ളത് മസാല തേച്ചും വെച്ചിട്ടുണ്ട്. പപ്പടം കാച്ചി അല്ലേ? പായസം? പായസം ഉണ്ടല്ലേ? എന്തുണ്ടാക്കുവോ പായസം? പായസം അങ്ങനെ കൊടുക്കുക ചെയ്യുക അല്ലേ? അപ്പൊ ഇതെല്ലാം കൂടെ ഉള്ള ഒരു മീനിന് എത്രയാ വാങ്ങിക്കുന്നത്? 50 രൂപ. മീൻ വേറെ തന്നെ വരൂ അല്ലേ? 50 രൂപയ്ക്കുള്ള നാടൻ ഊണ്. ഇത് നമ്മളെ നാരങ്ങ അച്ചാറാണ്. ഇന്ന് കൂട്ടുകറിയാ? അത് കൂട്ടുകറി അല്ലേ? കൂട്ടുകറി ഉണ്ട്, മുളക് ചമ്മന്തി ഉണ്ട്, കേബേജ്, ഉപ്പേരി. അബിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ദിവസം അവിയലാണെങ്കിൽ ഒരു ദിവസം കൂട്ടുകറിയാണ് എന്നുള്ളത്. അങ്ങനെയല്ലേ ചെയ്യാ? സാമ്പാറൊക്കെ കണ്ടാൽ തന്നെ അറിയാം കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ്. കാരണം ചില സാധനങ്ങൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ ഒരു ക്വാളിറ്റി. ഇതാണ് ശരിക്കും കോഴിക്കോടൻ നാടൻ സാമ്പാർ. നാടൻ ഫിഷ് കറി, തേങ്ങ അരച്ച മീൻ കറി. ഇത് ഏത് മീനായിട്ടാ? അപ്പൊ ഉച്ച സമയത്ത് അത്യാവശ്യം നല്ല തിരക്കാണ്. തിരക്ക് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ, കാരണം ഇപ്പൊ ഏകദേശം ഒരു 12 മണി ആയിട്ടുള്ളൂ. പക്ഷെ എന്നാലും തിരക്കുണ്ട്. വയനാട് പോകുന്ന ആൾക്കാർക്കൊക്കെ ഈസി ആയിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു നാടൻ സ്പോട്ട് ആണ്. അപ്പൊ നമ്മൾ കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. ഇലയിട്ടു, ചമ്മന്തി, കൂട്ടുകറി, മഞ്ഞ നാരങ്ങ അച്ചാറ്, കേബേജ്, ഉപ്പേരി. ഇതൊക്കെ ഓരോ ദിവസം മാറൂലേ? കിച്ചടി ആയിരിക്കും അല്ലേ? മാറും. ഓരോ ദിവസം ഓരോന്നല്ലേ? കുറച്ചിട്ടാ മതി. മതി മതി. സാമ്പാറ, പപ്പടം, തേങ്ങ അരച്ച മീൻ കറി. സാമ്പാർ എങ്ങനെയുണ്ടമ്മേസ്റ്റുള്ള സാമ്പാറോ? നമ്മുടെ ഒരു ഫോളോവർ സജസ്റ്റ് ചെയ്ത് തന്ന ഒരു സ്പോട്ടാണ് കേട്ടോ ഇത്. കാരണം അബിന്നാണ് പേര്. നല്ല നാടൻ പൊരിച്ച മീനും, അതായത് സാധാരണ ഹോട്ടലത്തെ കമ്പയർ ചെയ്യുമ്പം നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സാമ്പാറുമാണ് എടുത്ത് പറഞ്ഞത്. പായസം ഉണ്ട്. അപ്പോൾ ഈ ഊണിന് 50 രൂപയാണ് ഇവർ വാങ്ങിക്കുന്നത്. തനി നാടൻ ഊണ്. അതിലെടുത്തു പറയേണ്ടത് സാമ്പാറും മീൻ പൊരിച്ചതും, പിന്നെ ഈ പറഞ്ഞ പോലെ അവിയൽ, കൂട്ടുകറി, ഇതൊക്കെ ഉണ്ടാവും കേട്ടോ. ചില സ്പോട്ടുകളിൽ നമ്മൾ ഓരോരുത്തർ പറഞ്ഞതിനനുസരിച്ച് നമ്മൾ പോയി കഴിക്കുമ്പോൾ ഒരു ഒരു ടെൻഷനാണ്, ദൈവമേ ഫുഡ് നന്നാവോ. പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്ക് ശരിക്കും നല്ലൊരു സംതൃപ്തി കിട്ടി. കാരണം നല്ല ഭക്ഷണമായിരുന്നു, മനസ്സറിഞ്ഞ് കഴിച്ചു എന്നുള്ളതാണ്. പായസമാണെങ്കിലും ഊണാണെങ്കിലും ഒക്കെ 50 രൂപയ്ക്ക് ശരിക്കും പറഞ്ഞാൽ വേർത്ത് ആയിട്ടുള്ള ഒരു ഊണാണ്. കച്ചവടമാണ്, താമരശ്ശേരിയാണ്. താമരശ്ശേരി ഇങ്ങോട്ട് വരുന്നതിന്റെ മെയിൻ കാരണം നാടൻ ഭക്ഷണം കിട്ടുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം വയനാട് വഴിയൊക്കെ പോകുമ്പം താമരശ്ശേരി എത്തുന്നതിൻ്റെ മുൻപേ വാവാടായിട്ട് ഇരുമോത്താണ് ഈ ഒരു നാടൻ ഭക്ഷണശാല ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഒരുപാട് പേർക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു നാടൻ, നമുക്ക് മനസ്സറിഞ്ഞ് കഴിക്കാവുന്ന ഒരു ഫുഡ് സ്പോട്ടാണ്. മറ്റൊരു കിഡ്ലൻ വീഡിയോ ആയിട്ട് കാണാം.